ബി ജെ പി രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തതു മുതൽ രാജ്യത്ത് ജനാധിപത്യം നശിക്കുന്നു എന്ന സൂചന അതായത് ഏകാധിപത്യം രാജ്യത്തെ പിടിമുറുക്കുന്നു എന്ന സൂചന നൽകിയിരുന്നു വർഷങ്ങൾ കഴിയുമ്പോൾ അത്തരം സൂചന ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിലാണ് ബി ജെ പിയുടെ ഓരോ ജനാധിപത്യ ധ്വംസനങ്ങളും നമുക്ക് മുന്നിലുള്ളത് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു നീതിന്യായ വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്യുന്നു അങ്ങനെ പല ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ് ബി രാഷ്ട്രീയ പോരിന്റെ പേരിൽ ഇല്ലാ കഥകളുണ്ടാക്കി പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെ ജയിലിറക്കുള്ളിൽ അടക്കുവാൻ തുടങ്ങുന്ന മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒന്നിച്ചിരിക്കുന്നു അതെ ഡൽഹിയിൽ ഇന്നേ വരെ കാണാത്ത വിധത്തിലുള്ള മാർച്ചിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ മാർച്ച് ഡൽഹിയിൽ വലിയ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ പാർട്ടികൾ അതായത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള പ്രമുഖരായ പന്ത്രണ്ട് പാർട്ടികളും അത്രയും തന്നെ ചെറുപാർട്ടികളും ചേർന്ന് ഒരു റാലി നടത്തുമ്പോൾ അത് ബി ജെ പിയെ ശരിക്കും അസ്വസ്ഥരാക്കിയിരിക്കുകയാണ് കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലൊരു മുന്നേറ്റം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നാണ് എന്തായാലും ഡൽഹിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിക്കഴിഞ്ഞു മാത്രമല്ല പ്രമുഖ നേതാക്കളെല്ലാം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു ഡൽഹിയിലെ മാർച്ച് വരും ദിനങ്ങളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് കാരണമാവും ഇതുവരെ ഭിന്നിച്ചു നിന്നിരുന്ന പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഈ ജനാധിപത്യ ധ്വംസനം വഴി കഴിഞ്ഞു എന്നതാണ് വാസ്തവം